സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണേ സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്ന് നമ്മൾ പാർട്ട് ത്രീ ആണ് എടുക്കുന്നത് ഇതിൽ നമ്മൾ വെർബും അഡ്വെർബുമാണ് നോക്കാൻ പോകണത് അതായത് ക്രിയയും അതുമാതിരി തന്നെ ക്രിയാവിശേഷണവും ഓക്കെ സോ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വെർബ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതും അഡ്വർബുമാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് ടൈം ആണ് ആരെങ്കിലും ചാനൽ നമ്മുടെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്ലാസ്സസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ നമ്മളിടുന്നത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഇതുവരെ മറന്നിട്ട് ഇങ്ങനെ കണ്ടുപോകുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതെനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സപ്പോർട്ടായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നേരെ ഇനി നമ്മുടെ ഇന്നത്തെ ഒരു സെക്ഷനിലേക്ക് കിടക്കാം സോ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വെർബാണ് വെർബിൻ്റെ വേറൊരു പേര് ആക്ഷൻ വേർഡ്സ് എന്നാണ് അതായത് നമ്മൾ ചെയ്യുന്ന ആക്ഷനെ കാണിക്കുന്ന വേർഡ്സാണ് എന്ന് പറയുന്നത് ക്രിയ അപ്പം അത് ഒരു ഫോം ക്ലാസ് അല്ലെങ്കിൽ ഒരു കണ്ടൻറ് വേഡാണ് ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ ഒരു സെൻറ്റൻസില് സബ്ജക്റ്റ് എന്താണോ ചെയ്യുന്നത് അത് ഡിസൈഡ് ചെയ്യുന്ന വാക്കാണ് വെർബ് എന്ന് പറയുന്നത് പ്ലേയിങ് റണ്ണിങ് അങ്ങനെ നമ്മൾ സബ്ജക്റ്റ് കർത്താവ് അതായത് ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾ എന്താണോ ചെയ്യുന്നത് അത് ഡിസൈഡ് ചെയ്യുന്ന ഫോം ക്ലാസ് അല്ലെങ്കിൽ കണ്ടന്റ് വേഡാണ് വെർബ് എന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പോൾ ഒരു ആക്ഷനെ കാണിക്കാം അല്ലെങ്കിൽ ഒരു ഒക്കറൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് നമ്മളിപ്പോൾ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതിനെ വേണമെങ്കിലും അതിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ടു ടൈപ്സ് ഓഫ് വെർബ്സ് ഉണ്ട് ഓക്കെ ടു ടൈപ്സ് ഓഫ് വെർബ്സ് ആണ് ഉള്ളത് ഏതൊക്കെയാണ് മെയിൻ വെർബും ഓക്സിലിയറി വെർബും ഓക്കെ അങ്ങനെ ടു ടൈപ്സ് ആയിട്ടാണ് നമ്മൾ വെർബിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതിൽ മെയിൻ വെർബിൽ വേറെ മൂന്നെണ്ണം വരുന്നുണ്ട് അത് ഏതൊക്കെയാണ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ് ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് മെയിൻ വെർബിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ് പിന്നെ ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് ഡൈനാമിക് ആൻഡ് സ്റ്റേറ്റീവ് വെർബ് വരും പിന്നെ പാസ്റ്റ് ഫോംസിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് റെഗുലർ ആൻഡ് ഇർറെഗുലർ ഫോംസും വരുന്നുണ്ട് അതായത് റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്സ് ഓക്കെ അപ്പോൾ അതാണ് മെയിൻ വെർബിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓബ്ജക്റ്റ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് ബേസ്ഡ് ഓൺ ആക്ഷൻ ഓർ സ്റ്റേറ്റ് ഡൈനാമിക് ആൻഡ് സ്റ്റേറ്റീവ് ബേസ്ഡ് ഓൺ ദിയർ പാസ്റ്റ് ഫോംസ് റെഗുലർ ആൻഡ് ഇറഗുലർ വെർബ് പിന്നെ ഓക്സിലറി വേബ്സ് ഓക്സിലറി വേബ്സ് മൂന്ന് ടൈപ്പ്സാണ് വരുന്നത് ഏതൊക്കെയാണ് പ്രൈമറി ഓക്സിലറി വേബ് മോഡൽ ഓക്സിലറീസ് അല്ലെങ്കിൽ മോഡൽസ് പിന്നെ സെമി മോഡൽ ഓക്സിലറീസ് അല്ലെങ്കിൽ സെമി മോഡൽസ് അപ്പോൾ ഇങ്ങനെ മെയിനായിട്ട് വെർബിനെ ടു ടൈപ്സ് മെയിൻ വെർബും ഓക്സിലറി വെർബും മെയിൻ വെർബിനെ വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് ഡൈനാമിക് സ്റ്റേറ്റീവ് റെഗുലർ ഇർറെഗുലർ ഓക്സിലറിനെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൈമറി മോഡൽ ആൻഡ് സെമി മോഡൽ ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓക്കെ സോ നിങ്ങൾ പോയിന്റ്സ് ഇത് പോസ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് എടുക്കുക കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ പാർട്ട് പാർട്ടായിട്ട് എടുക്കുന്നത് പിന്നെ ടെക്സ്റ്റ് തുറന്നു വെച്ചിട്ട് മാർക്കുകയും ചെയ്യാം ഓക്കെ ഓക്കെ അപ്പം ഇനി നമ്മൾ നേരെ നമ്മുടെ മെയിൻ വെർബിലാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൻ ആണ് നമ്മുടെ ടെക്സ്റ്റിൽ ഫസ്റ്റ് ഓക്സിലറി ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഫസ്റ്റ് മെയിൻ വെർബ് നോക്കിയിട്ട് നമുക്ക് ഓക്സിലറി വെർബ് നോക്കാം അതായിരിക്കും കുറച്ചുകൂടി സിമ്പിൾ അപ്പം മെയിൻ വെർബാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സൊ മെയിൻ വെർബില് നമ്മൾ മൂന്നെണ്ണം പറഞ്ഞു അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വെർബ് ആണ് സോ ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് വേർബ്സ് എങ്ങനെയാണ് ഒബ്ജെക്ടിൻ്റെ ബേസിലാണ് ആ ഡിവിഷൻ വന്നിട്ടുള്ളത് സോ ഒബ്ജെക്റ്റ് എന്ന് പറഞ്ഞാൽ കർമ്മം എന്നാണ് അർത്ഥം ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഐ സോ എ മൂവി എസ് ടേർ ഡി അപ്പോൾ അവിടെ ഐ എന്നുള്ളത് സബ്ജെക്ട് സോ എന്നുള്ളത് എന്താണ് വെർബാണ് മൂവി എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ് ഒബ്ജക്റ്റാണ് ഓക്കെ അപ്പം അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സോ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ സഹായം വേണം എന്നുണ്ടെങ്കിൽ അതാണ് ട്രാൻസിറ്റീവ് വെർബ് ഇനിയൊരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒബ്ജക്റ്റിൻ്റെ സഹായം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് വെർബായിരിക്കും ഓക്കെ സോ ട്രാൻസിറ്റീവ് വെർബിന് എന്താണ് ഇറ്റ് നീഡ്സ് ടു ടേക്ക് ആൻ ഒബ്ജക്റ്റ്

സിവിടെ ഷീ സോ എ മൂവി എസ്റ്റർ ഡേ അല്ലെങ്കിൽ സംബഡി ഹിറ്റ് ദ ബെഗ്ഗർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒബ്ജക്റ്റിന് ആവശ്യമുണ്ട് അല്ലെ ഒരു മൂവി കണ്ടു അല്ലെങ്കിൽ ഒരു ബെഗ്ഗറിനെ ഇടിച്ചു സോ ബെഗർ മൂവി എന്ന് പറയുന്നത് അവിടുത്തെ ഒബ്ജെക്റ്റാണ് സോ സോ ഹിറ്റ് എന്നുള്ള വെർബുകൾക്ക് ഒബ്ജക്റ്റിന് ആവശ്യമുണ്ട് അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിറ്റീവ് വെർബ്സ് ഇനി ഇൻട്രാൻസിറ്റീവ് വേർബ്സ് നോക്കൂ ദി ലേഡി വാക്സ് ഫാസ്റ്റ് ആ ലേഡി ഭയങ്കര ഫാസ്റ്റായിട്ട് നടന്നു പോകുന്നു മൈ ഡോഗ് റാൻ എൻ്റെ നായ ഓഡി ഓഡി സോ ഇവിടെ ഒരു ഒബ്ജെക്ടിൻ്റെ ആവശ്യം വരുന്നില്ല ഇവിടെ ഒബ്ജക്റ്റ് വരുന്നുണ്ടോ ഇല്ല ലേഡി എന്നുള്ള സബ്ജക്റ്റും വാക്സ് എന്നുള്ള ക്രിയ വെർബ് വരുന്നുള്ളൂ ഡോഗ് എന്നുള്ള സബ്ജക്റ്റും റാൻ എന്നുള്ള വെർബ് ഒബ്ജക്റ്റ് വശ്യമില്ല അതാണ് ഇൻട്രാൻസിറ്റീവ് വെർബ്സ് അതുകൊണ്ട് ഒബ്ജക്റ്റ് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അവിടെ വാക്സ് റാൻ എന്നൊക്കെയുള്ളതിനെ നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഓക്കെ ട്രാൻസിറ്റീവ് വെർബിന് ഒരു ഒബ്ജക്റ്റ് ആവശ്യം ഉണ്ടായിരിക്കും സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒബ്ജക്റ്റ് ആവശ്യമില്ലെങ്കിൽ അത് ഇൻട്രാൻസിറ്റീവ് വെർബ് ആയിരിക്കും സോ ജസ്റ്റ് സെൻറ്റൻസ് നോക്കുക ഷീ സോ എ മൂവി യെസ്റ്റർഡേ മൂവി ഒബ്ജക്റ്റ് വരുന്നുണ്ട് അതുകൊണ്ട് സോ എന്നുള്ളത് ഒരു ട്രാൻസെറ്റീവ് വെർബായിരിക്കും ദി ലേഡി വാക്സ് ഫാസ്റ്റ് ഇവിടെ ഒരു ഒബ്ജക്റ്റ് വരുന്നില്ല സോ സെന്റൻസിലെ വെർബ് ഒരു ഇൻട്രാൻസിറ്റീവ് വെർബ് ആയിരിക്കും ഓക്കേ അത്രേ ഉള്ളൂ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ പറഞ്ഞു എന്താണ് ഒബ്ജക്റ്റ് ആവശ്യമുണ്ടെന്ന് ഈ ഒബ്ജക്റ്റ് തന്നെ ടു ടൈപ്സ് വരുന്നുണ്ട് ഡിറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റും ഓക്കെ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് നമുക്കിതിൽ പഠിക്കാനില്ല ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഡയറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്റ്റ് ഇൻഡയറക്ട് എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റൻസില് ഡയറക്റ്റ് ഒബ്ജക്റ്റാണ് സെക്കൻഡ് വരിക ഫസ്റ്റ് എപ്പോഴും ഇൻഡയറക്ട് ഒബ്ജക്റ്റാണ് നമ്മൾ കൊടുക്കുക ഫോർ എക്സാമ്പിൾ നോക്കൂ ഷീ പ്രസെൻറ്റഡ് ഹിം എ വാച്ച് ഓൺ ഹിസ് ബേർഡേ അപ്പോൾ അവൻ്റെ ബർത്ത് അവൾ അവന് ഒരു വാച്ച് പ്രസൻറ്റായിട്ട് കൊടുത്തു ഇപ്പോൾ ഇവിടെ ഹിം എന്നുള്ളതും വാച്ച് ഒബ്ജെക്റ്റാണ് അപ്പോൾ അതിൽ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഏതാണ് വാച്ച് ആണ് അപ്പോൾ വാച്ച് എപ്പോഴും നമ്മൾ സെക്കൻഡ് കൊടുക്കണം ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എപ്പോഴും ഡയറക്റ്റ് ഒബ്ജെക്റ്റിൻ്റെ മുന്നേ കൊടുക്കണം അപ്പോൾ ഷീ പ്രസൻറ്റഡ് ഹിം ഇൻഡയറക്റ്റ് ഫസ്റ്റ് വന്നു എ വാച്ച് ഓണേസ് ബേർട്ട് ഡേ ഡയറക്റ്റ് സെക്കൻഡ് കൊടുത്തു ഇവിടെ ഇത് ഇത്രേ നോക്കാളുള്ളൂ ട്രാൻസിറ്റീവ് വെർബ് ഒബ്ജക്റ്റ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ടു ടൈപ്സ് ഓഫ് ഒബ്ജക്റ്റ് വരും ഡിറക്റ്റ് ഒബ്ജക്റ്റും ഇൻഡയറക്ട് ഒബ്ജക്റ്റും അതിൽ തന്നെ ഒരു സെൻറ്റൻസില് ഇൻഡയറക്റ്റ് ഒബ്ജെക്റ്റാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് ഓക്കെ അത്രയാണ് ഈ ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്ര ഇൻട്രാൻസിറ്റീവ് വെർബ് വരുന്നത് പിന്നെ അതിലൊരു ചെറിയ സെക്ഷനാണ് ലിങ്ക് വെർബ് എന്ന് പറയുന്നത് ലിങ്കിങ് വെർബ് കേട്ടാൽ തന്നെ അറിയാം എന്താ എന്തെങ്കിലും ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വെർബാണ് അത് കൂടുതലായിട്ടും ഇൻട്രാൻസിറ്റീവ് വെർബുകളായിരിക്കും ഓക്കെ അതായത് ഒബ്ജെക്ട് ആവശ്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ അത് സബ്ജക്റ്റ് സബ്ജക്ട് ആയിട്ട് ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന വേർബുകളാണ് ലിങ്കിങ് വെർബ് ഒരു എക്സാമ്പിൾ വെച്ചാൽ നമുക്ക് ഈസി ആവും ദ മാൻ വാസ് സൈലൻ്റ് അയാൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു സോ മാൻ എന്നുള്ളതാണ് സബ്ജെക്റ്റ് അതിൻ്റെ ആണ് സൈലൻറ്റ് എന്നുള്ളത് അപ്പോൾ ഈ മാനിനെയും സൈലൻറ്റിനെയും ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഏതാണ് വാസ് എന്നുള്ള വെർബാണ് അപ്പോൾ ആ വാസ് എന്താണ് ഒരു ലിങ്കിങ് വെർബാണ് അല്ലെങ്കിൽ ഇത് സ്കൈ ബിക്കെയിം ഡാർക്ക് സ്കൈ എന്നുള്ള സബ്ജെക്റ്റിനെയും അതിൻ്റെ കോംപ്ലിമെൻറ്റായിട്ടുള്ള ഡാർക്കിനെയും ലിങ്ക് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബിക്കെയിം ആണ് ഓക്കെ അപ്പോൾ അതൊരു ലിങ്കിങ് വെർബാണ് ഓക്കെ അപ്പോൾ ഈ ഈയൊരു സബ്ജക്റ്റിനെ സബ്ജക്ട് കോംപ്ലിമെൻ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന വെർബുകളാണ് ലിങ്കിങ് വെർബ് എന്ന് പറയുന്നത് അത് കൂടുതലായിട്ടും ഇൻട്രാൻസിറ്റീവ് വെർബായിരിക്കും അതായത് ഒബ്ജക്റ്റ് ആവശ്യമില്ല ഓക്കെ ഇപ്പോൾ ദ മാൻ വാസ് സൈലൻറ്റ് എന്ന് പറയുമ്പോൾ വാസ് എന്നുള്ളത് എന്താ അതൊരു ഇൻട്രാൻസിറ്റീവ് വെർബ് കൂടിയാണ് കാരണം അവിടെ ഒബ്ജക്റ്റ് വരുന്നില്ല അപ്പോൾ അതൊരു ലിങ്കിങ് വെർബ് ആണ് പിന്നെ ഒരു കാര്യം ആലോചിക്കുക മോസ്റ്റ് കോമൺ ലിംഗിങ് വെർബ് ബി വെർബുകളാണ് ഓക്കെ ബി വെർബ് എന്താണെന്നുള്ളത് നമ്മൾ ഓക്സിലറി വെർബിൽ പഠിക്കൂട്ടോ അപ്പോൾ എന്തായാലും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ലിങ്കിങ് വെർബ് ബി വെർബാണ് അപ്പോൾ ജസ്റ്റ് ഈ ലിങ്കിങ് വെർബ് എന്താന്നുള്ളതൊന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഒരു സബ്ജെക്റ്റിന് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് ലിങ്ക് ചെയ്യാൻ സഹായിക്കുന്ന വെർബാണ് ലിങ്കിങ് വെർബ് സോ നമ്മുടെ ഫസ്റ്റ് വൺ കഴിഞ്ഞു ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റ് ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് അടുത്തത് ബേസ്ഡ് ഓൺ ആക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് നമ്മൾ രണ്ട് വർണ്ണം പറഞ്ഞു ഏതൊക്കെയാണ് ഡൈനാമിക് വെർബും സ്റ്റാറ്റീവ് വെർബും സ്റ്റാറ്റിക് അല്ലെട്ടോ അത് മാറരുത് ആണ് ഡൈനാമിക് വെർബും സ്റ്റേറ്റീവ് വെർബും അപ്പം ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വെർബാണ് ഏത് ഡൈനാമിക് വെർബ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ ആക്ഷൻ വെർബ് എന്നും പറയും ഇപ്പോൾ എക്സാമ്പിൾ ഹിറ്റ് റൺ ഫൈറ്റ് റൈറ്റ് ഇതൊക്കെ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഒരാളെ ഇടിക്കുക അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക എഴുതുക ഓടുക അപ്പം ഇതൊക്കെ എന്താണ് ഒരാക്ഷൻ ആണ് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് സോ ദ വെർബ് വിച്ച് ഡിസ്ക്രൈബ് ആക്ഷൻസ് പെർഫോംഡ് ബൈ എ ഡുവർ അതാണ് ഡൈനാമിക് അല്ലെങ്കിൽ ആക്ഷൻ വെർബ് ഇനി അതല്ല ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒരവസ്ഥ അതൊക്കെ സൂചിപ്പിക്കുന്ന വെർബിനെയാണ് നമ്മൾ സ്റ്റേറ്റീവ് വെർബെന്ന് പറയുന്നത് അവിടെ ആക്ഷൻ വരുന്നില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ വേറൊരു പേരെന്താണ് നോൺ ആക്ഷൻ വെർബാണ് അപ്പോൾ അതിനെന്തൊക്കെ നമുക്ക് എക്സാമ്പിൾ കൊടുക്കാം ഇപ്പോൾ ലവ് ഹിയർ കേൾക്കുക അല്ലെങ്കിൽ കാണുക അവിടെ നമ്മുടെ ആക്ഷനൊന്നും വരുന്നില്ല നീഡ് റിമെമ്പർ ഓർക്കുക ഇങ്ങനെയുള്ള ചില നമ്മുടെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ നമ്മുടെ ഒരു അവസ്ഥ മനസ്സിൻ്റെ ഒരു സ്റ്റേറ്റ് അതൊക്കെ കാണിക്കുന്ന ആക്ഷൻ ഇൻവോൾവ് ചെയ്യാത്ത വെർബുകളാണ് സ്റ്റേറ്റീവ് വെർബ് അല്ലെങ്കിൽ നോൺ ആക്ഷൻ വെർബ് എന്ന് പറയുന്നത് ഓക്കെ എക്സാമ്പിൾ ഹിയർ ഫീൽ അല്ലെങ്കിൽ റിമെമ്പർ അതൊക്കെ നമ്മൾ ഡൂ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ഒരു ആക്ഷൻ വരുന്നതാണ് ഡൈനാമിക് വെർബ് അല്ലെങ്കിൽ ആക്ഷൻ വെർബ് ഇപ്പോൾ ഹിറ്റ് റൺ ഫൈറ്റ് അതൊക്കെ ഡൈനാമിക് വെർബാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ എക്സാമ്പിൾ തേർഡ് വൺ എന്ന് പറയതാണ് പാസ്റ്റ് ഫോംസിൻ്റെ ബേസിൽ ഉള്ള ഡിവിഷൻ റെഗുലറും ഇറഗുലറും അതായത് ഒരു വെർബ് എടുത്ത് കഴിഞ്ഞാൽ അതിന് മൂന്ന് ഫോംസ് വരും പ്രസൻറ്റ് ഫോം അതായത് ബേസ് ഫോം പിന്നെ അതിൻ്റെ പാസ്റ്റ് ഫോം പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം സോ അതിനെ നമ്മൾ വി വൺ വി ടു വി ത്രീ എന്നാണ് പറയുന്നത് സോ ഇനി നമ്മൾ അങ്ങോട്ട് വി വൺ വി ടു വി ത്രീന്നാണ് സ്ലൈഡിൻ്റെ എളുപ്പത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സൊ ഒരു വെർബിൻ്റെ ബേസ് ഫോമാണ് വി വൺ പാസ്റ്റ് ടെൻസ് ഫോമാണ് വി ടു പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമാണ് വി ത്രീ ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ റെഗുലർ ഇർറെഗുലർ എന്ന് പറഞ്ഞാൽ വി വൺ ഫോമിൻ്റെ കൂടെ ഇ ഡി അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ ടി ചേർത്ത് കഴിഞ്ഞാൽ വി ടു ഫോമും വി ത്രീ ഫോമും കിട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ റെഗുലർ അല്ലെങ്കിൽ വീക്ക് വെർബെന്ന് പറയുന്നത് ഓക്കെ അതായത് അതിൻ്റെ വി ടും വി ത്രീം സെയിം ആയിരിക്കും എക്സാമ്പിളൊക്കെ നമുക്ക് സുഖമായിട്ട് മനസ്സിലാവും ഇപ്പം സ്റ്റഡി എന്നുള്ളൊരു വി വൺ ഫോം അതിൻ്റെ വി ടു വി ത്രീ രണ്ടും ഇ ഡി ചേർത്തിട്ട് സ്റ്റഡി ഇട് സ്റ്റഡി കൊടുക്കുക സോ നമുക്ക് വി ടു ഫോമും വി ത്രീ ഫോമും സ്റ്റഡീൻ്റെ സെയിമാണ് അതുമാതിരി സെൻറ്റ് എന്നുള്ളതിൻ്റെ വി വി ടു ആൻഡ് വി ത്രീ നമ്മൾ ഡി മാറ്റി ടീ ആക്കും സെൻറ്റ് സെന്റ് അപ്പോൾ വി ടു വി ത്രീ സെയിമാണ് ടേൺ എന്നുള്ളത് ഇ ഡി ചേർത്ത് ടേൺഡ് ടേൺഡ് വി ടു വി ത്രീ സെയിമാണ് സൊ അങ്ങനെ ഒരു വി വൺ ഫോമിലേക്ക് ഇ ഡി അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ ടി ചേർത്തിട്ട് വി ടു ആൻഡ് വി ത്രീ സെയിം ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് വെർബുകളെയാണ് നമ്മൾ റെഗുലർ അല്ലെങ്കിൽ വീക്ക് വെർബെന്ന് പറയുക മനസ്സിലായില്ലേ എക്സാമ്പിൾ സ്റ്റഡി ടേൺ അതൊക്കെ ഇനി ഇറഗുലർ വെർബാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വി ടു ഫോമും വി ത്രീ ഫോമിൻ്റെയും എന്താണ് അത് ഡിഫറെൻ്റ് ആയിരിക്കും ഒരേമാതിരി ആയിരിക്കില്ല ഫോർ എക്സാമ്പിൾ ഡു ഡു എന്നുള്ള വെറുബിൻ്റെ വി ടു ഫോം ഡിഡാണ് വി ത്രീ ഫോം ഡൺ ആണ് സൊ വി ടു ബി ത്രീ ആണ് അതുമാതിരി ഈറ്റ് ഈറ്റിൻ്റെ എന്താണ് എയ്റ്റും ഈറ്റണും ആണ് ഈറ്റ് എയ്റ്റ് ഈറ്റൺ സോ അതും ഡിഫറെൻ്റാണ് ഇപ്പം വെർബ് വെർബെടുത്താൽ അതിൻ്റെ വി ടു ഫോം വാസ് ആണ് വി ത്രീ ഫോം ബീനാണ് സിങ് എന്നുള്ളൊരു വി വൺ ഫോം എടുത്താൽ അതിൻ്റെ വി ടു സാങ് ആണ് വി ത്രീ സങ് ആണ് ഓക്കെ സൊ അങ്ങനെ ഒരു വെർബിൻ്റെ മൂന്ന് ഫോം ബേസ് പാസ്റ്റ് ടെൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എളുപ്പത്തിന് വി വൺ വി ടു വി ത്രീ അതിൽ വി ടു വി ത്രീ സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ റെഗുലർ വെർബും ഡിഫറൻറ്റാണെന്നുണ്ടെങ്കിൽ ഇർറെഗുലർ വെർബുമാണ് നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ ട്വൻറ്റി ട്വൻറ്റി വണ്ണിലും ട്വൻറ്റി ടൂവിലും ആയിട്ട് കുറച്ച് റെഗുലർ വെർബിൻ്റെയും ഇറഗുലർ വെർബിൻ്റെയും ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കുക പേജ് ട്വൻറ്റി വൺ ആൻഡ് ട്വൻറ്റി ടൂവിൽ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് കുറച്ചുകൂടിയും എക്സാമ്പിൾസ് കിട്ടും സുഖമാണ് മനസ്സിലായില്ലേ അപ്പോൾ വി വൺ ഫോം സ്റ്റഡി 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 ഇട വി ടു വി ത്രീ സെയിമാണ് അതുകൊണ്ട് സ്റ്റഡി എന്നുള്ളതൊരു റെഗുലർ വെർപ്പാണ് ഇപ്പോൾ ഈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഈറ്റ് എയ്റ്റ് ഈ ആണ് വി ടു വി ത്രീ ഡിഫറെൻറ്റാണ് അതുകൊണ്ട് അതൊരു ഇറഗുലർ അത്രേ ഉള്ളൂ പിന്നെ ടെക്സ്റ്റിലെ ട്വൻറ്റി വൺ ട്വൻറ്റി ടു പേജിൽ അതിൻ്റെ ഒരു ടേബിൾ ലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ നോട്ട് ചെയ്തിട്ട് തന്നെ അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ വി ടു വി ത്രീ ഒന്ന് നോക്കിയാൽ മതി ഈ വി ടു എന്ന് പറയുന്നത് പാസ്റ്റ് ഫോമിനെയും വി ത്രീ എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിഫ്റ്റ് അപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ കൂടെ ടെക്സ്റ്റ് നോക്കി പോവുക പോയിന്റ്സ് നോട്ട് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അങ്ങനെത്തന്നെ ചെയ്യുക ഗ്രാമർ ആണ് ഓക്കെ അപ്പം മാറാനുള്ള സാധ്യത ഉണ്ട് സോ നമ്മൾ നോട്ട് ചെയ്യണം പിന്നെ ആ പേജ് ട്വൻ്റി വൺ ട്വൻറ്റി ടുത്തെ ടേബിൾ ഒന്ന് നോക്കുക അപ്പോൾ ഇത്രയാണ് മെയിൻ വെർബിൽ വരുന്നത് ഏതൊക്കെ നമ്മൾ പഠിച്ചു ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് പഠിച്ചു ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റ് പിന്നെ ഡൈനാമിക് സ്റ്റേറ്റീവ് പഠിച്ചു ആക്ഷൻ്റെ ബേസിൽ ലാസ്റ്റ് ഈ ഒരു പാസ്റ്റ് വി ടു വി ത്രീ ഫോം സെയിം ആണോ അല്ലേന്നുള്ളതിൻ്റെ ബേസിൽ റെഗുലർ ഇർറെഗുലറും പഠിച്ചു ഇനി വരുന്നത് ഓക്സിലറി വെർബാണ് ഓക്സിലറി വെർബ് എന്താണ് നമ്മുടെ മെയിൻ വെർബ് കഴിഞ്ഞു ഓക്സിലറി വെർബെന്ന് പറഞ്ഞാൽ അത് ഒരു ടെൻസ് ഫോം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന വെർബാണ് ഓക്സിലിയറി എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ട് ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ അവർക്ക് എന്ത് വേണം ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മെയിൻ വെർബിൻ്റെ സഹായം ആവശ്യമുണ്ട് അപ്പോൾ ഹെൽപ്പിംഗ് വെർബുകളാണ് ഓക്സിലിയറി എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മെയിൻ വെർബിൻ്റെ എന്താ ആവശ്യമുണ്ട് അല്ലാതെ ഒറ്റയ്ക്ക് ഒരിക്കലും ഓക്സിലറി വർബിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി നമ്മൾ പറഞ്ഞു ത്രീ ടൈപ്സ് വരുന്നുണ്ട് പ്രൈമറി ഓക്സിലറീസ് മോഡൽ ഓക്സിലറീസ് സെമി മോഡൽ ഓക്സിലറീസ് പ്രൈമറി ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഗ്രാമ ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻസിലെ എന്ത് ചെയ്യും പങ്കാളികളാണ് ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻസ് ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കും പക്ഷേ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അവർക്ക് മീനിംഗ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പ്രൈമറി ഓക്സിലറീസിൽ മൂന്നെണ്ണമാണ് വരുന്നത് ബി ഹാവ് ആൻഡ് ഡു അതായത് ബി ഫോം ഹാവ് ഫോം ഡു ഫോം നമ്മൾ നേരത്തെ ലിങ്കിങ് വെർബിൽ പഠിച്ചിരുന്നു ബി ഫോംസ് ആണ് കൂടുതലും വരുന്നതെന്ന് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈമറി ഓക്സിലറീസില് ബി ഫോംസും ഹാവും ഡുവുമാണ് ഓക്കെ സൊ ബി ഫോംസ് അല്ലെങ്കിൽ ബി ഓക്സിലറീസ് എന്ന് പറയുന്നത് ഈസ് ആം ആർ വാസ് വേർ ബീങ് ബീൻ ഇത് നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല സോ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ പോസ് ചെയ്തിട്ട് ബി ഓക്സിലറീസ് എന്ന് പറഞ്ഞാൽ അതാണ് അതായത് ഈസ് വാസ് ആറ് വേർ പിന്നെ ആം അപ്പോൾ ഐ ആം എന്നുള്ള ആം എന്നുള്ളത് പിന്നെ ബീങ് ആൻഡ് ബീൻ ഇതാണ് ബി ഓക്സിലറീസ് എന്ന് പറയുന്നത് ഹാവ് ഓക്സിലറി എന്ന് പറയുന്നത് ഹാവ് ഹാസ് ഹാഡ് ഹാവ് ഹാസ് ഹാഡ് ടു ഓക്സിലറി എന്ന് പറയുന്നത് ഡു അതാണ് ഡു ഓക്സിലറീസ് ഇപ്പോൾ പ്രൈമറി ഓക്സിലറീസിൽ വരുന്ന മൂന്ന് ഇത് ഇതൊക്കെയാണ് ബിയും ഹാവും ഡുവും അതിൽ ബി ഓക്സിലറീസിൽ വരുന്നതാണ് ഈസ് ആം ആർ വാസ് വേർ ബീങ് ബീൻ ഹാവ് ഓക്സിലറീസിൽ ഹാവ് ഹാസ് ഹാഡ് ഡു ഓക്സിലറീസില് ഡു ഡസ് ഡിറ്റ് അപ്പോൾ ഇതാണ് പ്രൈമറി ഓക്സിലറീസിൽ വരുന്നത് പിന്നെ ഏതാണ് മോഡൽ ഓക്സിലറീസും സെമി മോഡൽ ഓക്സിലറീസും സോ മോഡൽ ഓക്സിലറീസിനെ ഷോർട്ടായിട്ട് നമ്മൾ മോഡൽസ് എന്നും പറയും ഏതൊക്കെയാണ് ക്യാൻ കുഡ് മേ മൈറ്റ് ഷോൾ ഷുഡ് വിൽ വുഡ് ആൻഡ് മസ്റ്റ് ഓ ടൂ ഇത്രയാണ് മോഡൽ ഓക്സിലറീസ് എന്ന് പറയുന്നത് ക്യാൻ കുഡ് മേ മൈറ്റ് ഷോൾ ഷുഡ് വിൽ വുഡ് മസ്റ്റ് ഓ ട്ടു ഓക്കെ അതായത് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക ക്യാൻ കുഡ് മേമൈറ്റ് ഷോൾ ഷുഡ് ബിൽവുഡ് മസ്റ്റ് ഓട്ടു സെമി മോഡൽസ് അല്ലെങ്കിൽ സെമി മോഡൽ ഓക്സിലറീസിൽ വരുന്നത് നീഡ് ഡെയർ ആൻഡ് യൂസ്ഡ് ടു ഇത് മൂന്നുമാണ് സെമി മോഡൽസിൽ വരുന്നത് ഏതൊക്കെയാണ് നീഡ് ഡെയർ ആൻഡ് യൂസ്ഡ് ടു സൊ ഈ ഒരു പ്രൈ ഓക്സിലറീസിലെ പ്രൈമറി ഓക്സിലറിയിൽ ബി ഹാവ് ഡു അതിൽ ബിയിൽ വരുന്നത് ഹാവിൽ വരുന്നത് ഡൂയിൽ വരുന്നത് മോഡൽസ് സെമി മോഡൽസ് ഇതൊന്ന് പോസ് ചെയ്തിട്ട് എഴുതുന്ന എഴുതിയെടുക്കുക അതങ്ങനെ കറക്റ്റായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടില്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊന്നെഴുതിയെടുത്തോളൂ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇപ്പോൾ നോക്കൂ ഐ ആം ഗോയിങ് ടു ംെന്ന് പറയുന്നത് എന്താണ് ഒരു ഓക്സിലറി വെർബാണ് അതിൽ തന്നെ ബി ഓക്സിലറി ബി ഓക്സിലറിയിൽ വരുന്നതല്ലേ ആം എന്നുള്ളത് അപ്പോൾ ആം എന്ന് പറയുന്നത് ഒരു ബി ആണ് ഷി ഡെസ് ഹെർ വർക്ക് ഷി ഡെസ് ഹെർ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഡെസ് ഡെസ് എന്നുള്ളത് ഏതാ ഡു ഓക്സിലറിയിൽ വരുന്നതാണ് ക്യാൻ അച്ചീവ് ദ ഗോൾ ക്യാൻ ക്യാൻ എന്ന് പറയുന്നത് എന്താ ക്യാൻ കുഡ് മേ മൈറ്റ് അതൊക്കെ ഏതാ വരുന്നത് മോഡൽ ഓക്സിലറിയാണ് സോ ക്യാൻ എന്നുള്ളത് മോഡൽ മോഡലിൻ്റെ സ്പെല്ലിങ് എം ഒ ഡി എ എൽ ആണ് ഡി ഇ എൽ എന്ന് എഴുതരുത് കേട്ടോ എം ഒ ഡി എൽ അപ്പോൾ ക്യാൻ എന്ന് പറയുന്ന ഒരു മോഡൽ ഓക്സിലറി വെർബാണ് ഷീ യൂസ്ഡ് ടു ഗോ ദർ ക്വൈറ്റ് ഓഫൺ യൂസ്ഡ് ടു എന്ന് പറയും ഇപ്പോൾ ഇങ്ങനൊരു സെൻറ്റൻസ് വന്നിട്ട് ഐഡൻറ്റിഫൈ ദ വെർബ് എന്ന് പറഞ്ഞാൽ എന്തതിൽ വെർബൊന്നുമില്ലല്ലോ പറയരുത് ഇതിൽ ഉണ്ട് ഏതാ ഗോ എന്ന് പറയുന്നത് മെയിൻ വെർബാണ് ഇതിൽ വരുന്ന ഓക്സിലറി വെർബ് ഏതാണ് യൂസ്ഡ് ടു ആണ് യൂസ്ഡ് ടു എന്ന് പറയുന്നത് ഓക്സിലറിയിൽ തന്നെ സേമി മോഡൽ ഓക്സിലറി വെർബാണ് ഓക്കെ അപ്പോൾ ഈ ഈ ടേബിൾസ് ഇതൊന്ന് നന്നായി നന്നായിട്ട് പഠിക്കുക എന്നിട്ട് ഈ എക്സാമ്പിൾസ് ഒന്ന് നോക്കുക പേജ് നയൻറ്റീനിൽ കുറച്ചധികം എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടൊന്ന് നോക്കുക ഓക്കെ മനസ്സിലായില്ല അപ്പോൾ അപ്പോൾ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഓക്സിലറി വെർബിന് ഒറ്റയ്ക്ക് പറ്റില്ല അതിൻ്റെ കൂടെ മെയിൻ വെർബും കൂടി വേണം അപ്പോൾ ഇതിൽ തന്നെ നോക്കുക ഐ ആം ഗോയിങ് ടു കോളേജ് ഇതിൽ ഗോയിങ് എന്നുള്ളത് മെയിൻ വെർബാണ് അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന ആം എന്നുള്ളതാണ് ഓക്സിലറി വെറുപ്പ് ആം എന്നുള്ളത് ഓക്സിലറിയിൽ തന്നെ ബി ഓക്സിലറി വെർപ്പാണ് ഓക്കെ അതുമാതിരി തന്നെയാണ് ദേ ക്യാൻ അച്ചീവ് ദ ഗോൾ അപ്പം അച്ചീവ് എന്ന് പറയുന്നത് അവിടുത്തെ മെയിൻ വെർപ്പാണ് ക്യാൻ എന്ന് പറയുന്നത് ഓക്സിലറി വെറുപ്പാണ് ഓക്സിലറിയിൽ തന്നെ മോഡൽ ഓക്സിലറി വറുപ്പാണ് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ വരില്ല അപ്പോൾ നോട്ട് ചെയ്ത് ടെക്സ്റ്റും കൂടി ഒപ്പം വെച്ച് നേരെ പഠിക്കുക ഓക്കെ അപ്പോൾ അതാണ് ഇനി വരുന്നത് ഒരു കോൺകോഡ് എന്നുള്ളൊരു സംഭവമാണ് അത് സബ്ജക്റ്റ് വെർബ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും സബ്ജക്റ്റും വെർബും തമ്മിൽ എപ്പോഴും ഒരു സെൻറ്റൻസില് ഒരു അഗ്രിമെൻറ്റിലാണ് ആയിരിക്കണം അതിനെയാണ് നമ്മൾ എന്ന് പറയുക അതായത് സബ്ജക്റ്റ് സബ്ജെക്ട് ആണെങ്കിൽ വെർബ് സിങ്കുലാർ ആയിരിക്കണം സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കണം അല്ലാതെ സബ്ജെക്ട് സിങ്കുലാറും വെർബ് പ്ലൂറലും ആയിക്കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് എന്തല്ല സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റിലല്ല അപ്പോൾ ഒരു സബ്ജക്റ്റും വെർബും തമ്മിലുള്ള അഗ്രിമെൻ്റിനെ വിളിക്കുന്ന പേരാണ് ഏത് കോൺകോഡ് എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്താണ് അതൊരു മെയിൻ വെർബായാലും ശരി ഓക്സിലറി വെർബായാലും ശരി സബ്ജക്റ്റിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം അത് അതിൻ്റെ രൂപം മാറ്റണം അപ്പോൾ സബ്ജക്റ്റിനനുസരിച്ചിട്ട് നമ്പറിലും ടെൻസിലും പേഴ്സണിലൊക്കെ ഒരു വെർബ് അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യുന്ന വെർബുകളെ നമ്മൾ ഫൈനൈറ്റ് അല്ലെ ഫൈനൈറ്റ് വെർബുകൾ എന്നാണ് പറയുക ഫൈനൈറ്റ് വേർബ്സ് എന്നാണ് പറയുക ഓക്കെ സോ സബ്ജെക്റ്റായിട്ട് അങ്ങനെ നേരെ അത് സിംഗിൾ ആണെങ്കിൽ സിംഗിൾ വെർബും അല്ലെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് അതുമാതിരി ടെൻസ് എല്ലാതും യോജിച്ച് പോകുന്ന ടൈപ്സ് ഓഫ് വെർബുകളെ നമ്മൾ ഫൈനൈറ്റ് വേർബ്സ് അല്ലെങ്കിൽ ഫിനിറ്റ് വേർബ്സ് എന്നാണ് പറയുക ഓക്കെ ഈ ഒരു ഫൈനൈറ്റ് എന്ന് പറയുന്നില്ലേ ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലിമിറ്റഡ് ബൈ ദ സബ്ജക്റ്റ് സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് ആ വെർബ് യൂസ് ചെയ്യുന്നത് അപ്പം അങ്ങനെ കറക്റ്റായിട്ട് സബ്ജക്റ്റായിട്ട് ഒരു ഒത്ത് എന്താ പറയുക ഒത്തു ചേർന്ന് പോകുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വേബ്സിനെ നമ്മൾ ഫൈനൈറ്റ് വേബ്സ് എന്നാണ് പറയുക കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നമുക്ക് ഹീ വർക്ക്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഹീന്നുള്ളത് എന്താണ് അവൻ സിങ്കുലാറാണ് അപ്പം നമ്മൾ വർക്ക്സ് അതായത് വർക്ക് െന്നുള്ളതിൻ്റെ സിംഗുലാർ ഫോമാണ് വർക്ക്സ് അപ്പം ഹീ സിംഗുലർ ആയതുകൊണ്ട് വർക്ക്സ് എന്നാണ് കൊടുക്കേണ്ടത് ദേ എന്ന് പറയുമ്പോൾ പ്ലൂരലാണ് അവർ എന്നാണ് അപ്പോൾ നമ്മൾ വർക്ക് എന്ന് കൊടുക്കണം ഓക്കെ അപ്പോൾ ഹീ വർക്ക്സ് ഇൻ ദ ഹോസ്പിറ്റൽ ദേ വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ ഷീ ആണെങ്കിൽ എന്താ വരിക ഷീ സിങ്കുലർ ആണ് അപ്പോൾ വർക്ക്സ് എന്ന് കൊടുക്കണം ഷീ വർക്ക്സ് ഇൻ ദ ഹോസ്പിറ്റൽ വി നമ്മൾ നമ്മൾ എന്ന് പറയുമ്പോൾ പ്ലൂറലാണ് അപ്പോൾ വി വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ ഇനി ഇതിലെപ്പോഴും ഡൗട്ട് വരിക ഐ ആണ് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ സിംഗുലാർ ആണെങ്കിലും ഐ എന്നുള്ളത് എപ്പോഴും നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക അതൊരു എക്സെപ്ഷണൽ കേസാണ് സോ ഐയിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം സോ ഐ വർക്ക് ഇൻ ദ ഹോസ്പിറ്റൽ എന്നാണ് പറയേണ്ടത് അല്ലാതെ ഐ വർക്ക്സ് ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയരുത് ഐ എപ്പോഴും പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യണം ഓക്കെ അപ്പോൾ ഈ എക്സാമ്പിളൊന്ന് നോക്കുക സിംഗുലാർ സിംഗുലാർ പ്ലൂറൽ പ്ലൂറൽ സിംഗുലാർ സിംഗുലാർ പ്ലൂരൽ പ്ലൂരൽ പിന്നെ ഐ എന്നുള്ളത് നമ്മൾ പ്ലൂറൽ ആയിട്ടാണ് എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ആ സബ്ജക്റ്റും വെർബും അങ്ങനെ അഗ്രി ചെയ്തു പോകുന്നതിനാണ് എന്ന് പറയുക അങ്ങനെ സഹായിക്കുന്ന അങ്ങനെ അഗ്രി ചെയ്ത് പോകുന്ന വെർബുകളെ ഫൈനൈറ്റ് വേർബ്സ് അല്ലെങ്കിൽ ഫൈനൈറ്റ് വേർബ്സ് എന്ന് പറയും ഓക്കെ ഇനി നമുക്ക് ചെറിയൊരു നോട്ട് മാതിരി എന്താ പറയുക മെയിൻ വെർബുകളില്ല നമ്മുടെ ആ മെയിൻ വെർബുകളെ നമ്മൾ ലെക്സിക്കൽ വെർബുകൾ എന്ന് പറയാറുണ്ട് ലെക്സിക്കൽ വെർബ് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ളൊരു മീനിങ് ഉണ്ട് അവർക്ക് ഒറ്റക്ക് നിൽക്കുമ്പോഴും ഒരു മീനിങ് ഉണ്ട് അതുകൊണ്ടുതന്നെ മെയിൻ വെർബുകൾ മെയിൻ വെർബുകളെ നമ്മൾ ലെക്സിക്കൽ വെർബ്സ് എന്നും പറയുന്നുണ്ട് മെയിൻ വെർബിൽ മൂന്ന് ടൈപ്പ് നമ്മൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് ഡൈനാമിക് ആൻഡ് സ്റ്റേറ്റീവ് റെഗുലർ ആൻഡ് ഇർറെഗുലർ അപ്പോൾ ആ മെയിൻ വെർബുകൾ അപ്പം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കുകൂടി ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം മെയിൻ വെർബുകളെ നമ്മൾ ലെക്സിക്കൽ വെർബുകൾ എന്നും പറയാറുണ്ട് കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള മീനിങ് ഉണ്ട് പക്ഷെ ഓക്സിലറി വെർബിന് അവരുടേതായിട്ടുള്ള മീനിങ് ഇല്ല അവരുടെ ഫങ്ഷൻ എന്താണ് അവർ ജസ്റ്റ് മെയിൻ വെർബുകളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ ഫോർ എക്സാമ്പിൾ ഷീ ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ് അവൾ മാർക്കറ്റിലോട്ട് പോയി ഷീ ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ് ഇപ്പം ഇതിലെ മെയിൻ വെർബ് ഏതാണ് ഗോൺ ആണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓക്സിലറി വെർബാണ് ഹാസ് ഹാസ് ഏത് ഓക്സിലറി വെർബാണ് ഹാവ് ഓക്സിലറിയിൽ വരുന്നതാണ് ഹാസ് ഹാവ് ഹാസ് ആൻഡ് ഹാഡ് അപ്പോൾ ഗോൺ എന്നുള്ളതാണ് മെയിൻ വെർബ് അല്ലെങ്കിൽ ലെക്സിക്കൽ വെർബ് എന്ന് പറയുന്നത് കാരണം ഗോൺ പോയി അതിന് അതിൻ്റേതായിട്ടുള്ളൊരു മീനിങ് ഉണ്ട് പക്ഷെ ഓക്സിലറി വെർബായിട്ടുള്ള ഹാസിന് അതിൻ്റേതായിട്ടുള്ളൊരു മീനിങ് ഇല്ല അത് ഗോൺ എന്നുള്ള മെയിൻ വെർബിനെ സപ്പോർട്ടിയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സോ ഈ ഒരു എക്സാമ്പിൾ നോക്കുക മെയിൻ വെർബിന് അവരുടേതായിട്ടുള്ള മീനിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ ലെക്സിക്കൽ വെർബുകളെന്നും വിളിക്കാറുണ്ട് ഓക്കെ അപ്പോൾ അത്രയാണ് വെർബിൽ വരുന്നത് വെർബ് കുറച്ച് ഡിഫിക്കൾട്ടല്ല കുറച്ച് വലിയ ടോപ്പിക്കാണ് കുറച്ച് കൺഫ്യൂസിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സോ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും കൺഫ്യൂഷൻ വരാതെ മനസ്സിലാക്കി തന്നെ പഠിക്കുക ഓക്കെ സൊ വെർബ് മെയിൻ വെർബ് ഓക്സിലറി വെർബ് ഇത് മൂന്നും നമ്മൾ നന്നായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് പിന്നെ സബ്ജെക്ട് വെർബ് അഗ്രിമെൻ്റ് നോക്കുക അത്രയുള്ളൂ ഉള്ളു ഇതിൽ പിന്നെ ഇനി വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ വരുന്ന അഡ്വെർബാണ് നൗണിൻ്റെ കൂടെ അഡ്ജക്റ്റീവ് പഠിച്ചു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ് അതുമാതിരി വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്വെർബ് പക്ഷേ അഡ്വർബ് വെർബിനെ മാത്രമല്ല കേട്ടോ വിശേഷിപ്പിക്കുക ഒരു വെർബിനെ വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ വേറൊരു അഡ്വെർബിനെ വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെയും വിശേഷിപ്പിക്കാം ഓക്കെ സോ അഡ്വർബ് എന്ന് പറയുന്നതും വെർബിനെ മാതിരി തന്നെ ഒരു ഫോം ക്ലാസ് അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് വേർഡാണ് അതെന്താ ചെയ്യാം അത് ക്വാളിഫൈ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യും എന്തിനെ ഒരു വെർബിനെ സപ്പോർട്ട് ചെയ്യാം ഒരു അഡ്ജക്റ്റീവിനെ സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു അഡ്വർബിനെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതെന്താ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു പ്ലേസ് അല്ലെങ്കിൽ ടൈം സർക്കം സ്റ്റാൻസ് മാനർ കോഴ്സ് ഡിഗ്രി അതിൻ്റെ ഒക്കെ ഒരു റിലേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്വർബ് യൂസ് ചെയ്യുന്നത് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട സിമ്പിളാണ് ഒരു എക്സാമ്പിൾ നോക്കുക ദ ഗേൾ സിങ്സ് സ്വീറ്റ്ലി അവൾ നല്ല മനോഹരമായിട്ട് പാടുന്നുണ്ട് സോ ഇവിടുത്തെ വെർബ് ഏതാണ് സിങ് ആണ് അതിനെ ഒന്നുകൂടി ഒന്നൊരു പാടുന്നുണ്ട് നല്ല ഭംഗിയിൽ പാടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ വെർബിനെ ഒന്നുകൂടിയുടെ വിശേഷിപ്പിക്കുകയാണ് അപ്പം സിങ്സ് സ്വീറ്റ്ലി എന്ന് പറയുമ്പോൾ ഈ സ്വീറ്റ്ലി എന്നുള്ള അഡ്വെർബ് വെർബായിട്ടുള്ള സിങ്ങിനെ എന്ത് ചെയ്യുകയാണ് ഒന്ന് ക്വാളിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഐ ഷോൾ റിട്ടേൺ സൂൺ ഇവിടെ റിട്ടേൺ എന്നുള്ളത് വെർബാണ് ഞാൻ 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 തിരിച്ചു വരികയാണ് ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറയുമ്പോൾ തിരിച്ചു വരാമെന്നുള്ള വെർബിനെ ഒന്നുകൂടി എന്ത് ചെയ്യുകയാണ് ക്വാളിഫൈ ചെയ്യാണ് അപ്പോൾ റിട്ടേൺ സൂൺ എന്ന് പറയുമ്പോൾ സൂൺ എന്നുള്ള അഡ്വർബ് എന്താണ് വെർബായിട്ടുള്ള റിട്ടേണിനെ ക്വാളിഫൈ ചെയ്യാണ് ഇനി നോക്കൂ ഷീ റാൻ വെരി ഫാസ്റ്റ് അവള് ഭയങ്കര ഓടുന്നുണ്ട് അപ്പോൾ ഷീ റാൻ വെരി ഫാസ്റ്റ് ഷീ റാൻ ഫാസ്റ്റ് അവൾ നല്ല അവൾ ഓടുന്നുണ്ട് എന്നുള്ളതിനെ അവൾ നല്ല സ്പീഡിൽ ഓടുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഫാസ്റ്റ് എന്നുള്ള അഡ്ജക്റ്റീവിനെ ഒന്നുകൂടി അവർ ക്വാളിഫൈ ചെയ്യാനാണ് വെരി ഫാസ്റ്റ് എന്ന് കൊടുക്കുന്നത് സൊ വെരി എന്നുള്ളത് ഇവിടെ എന്താണ് ഈ അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യുന്ന ഒരു അഡ്വർബാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അഡ്വർബിനെ ഒരു വെർബിനെയും ഒരു വേറൊരു അഡ്വർബിനെയും അഡ്ജക്റ്റീവിനെയും ഒക്കെ വിശേഷിപ്പിക്കാൻ കഴിയും ഓക്കെ ഇപ്പോൾ സിങ് സ്വീറ്റ്ലി എന്ന് പറയുമ്പോൾ സ്വീറ്റ്ലി എന്നുള്ള അഡ്വർബ് സിങ് എന്നുള്ള വെർബിനെ വിശേഷിപ്പിക്കുകയാണ് റിട്ടേൺ സൂൺ എന്ന് പറയുമ്പോൾ സൂൺ എന്നുള്ള അഡ്വെർബ് റിട്ടേൺ എന്നുള്ള വെർബിനെ വിശേഷിപ്പിക്കുകയാണ് വെരി ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് എന്നുള്ള അബ്ജെക്റ്റീവിനെ വെരി എന്നുള്ള അഡ്വർബ് എന്ത് ചെയ്യണം ഒന്നുകൂടെയാണ് വിശേഷിപ്പിക്കുകയാണ് ഒന്ന് പൊലിവാക്കുകയാണ് അതാണ് അഡ്വെർബിൻ്റെ എക്സാമ്പിൾസ് ഇനി നമുക്കതിൽ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് അഡ്വേർബ്സ് ആണ് സാ ഇവിടെ നമ്മൾ ഈയൊരു മേക്കോട്ടെ ഒരു ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞ ലൈക്ക് ഇത് കണ്ടോ പ്ലേസ് ടൈം സർക്കം സ്റ്റൻസ് മാനർ കോഴ്സ് ഡിഗ്രി അതിൻ്റെയൊക്കെ ഒരു റിലേഷൻ എക്സ്പ്രസ് ചെയ്യാനാണ് അഡ്വേബ് എന്ന് പറഞ്ഞു അത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ടൈപ്സ് ഓഫ് അഡ്വേബ്സ് ആ ബേസിലാണ് നമുക്ക് ഏഴ് ടൈപ്സ് ഓഫ് അഡ്വേബ്സ് ആണ് പഠിക്കാനുള്ളത് അഡ്വേർബ്സ് ഓഫ് ടൈം അഡ്വേർബ്സ് ഓഫ് പ്ലേസ് അഡ്വേർബ്സ് ഓഫ് മാനർ അഡ്വേബ്സ് ഓഫ് ഫ്രീക്വൻസി അഡ്വേർബ്സ് ഓഫ് ഡിഗ്രി അഡ്വേർബ്സ് ഓഫ് റീസൺ അഡ്വേർബ്സ് ഓഫ് എഫർമേഷൻ അല്ലെങ്കിൽ നെഗേഷൻ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ട് നമ്മൾ സമ്മതിക്കുക നെഗേഷൻ എന്ന് പറഞ്ഞാൽ എതിർക്കുക ഇത് തങ്ങളുടെ ബൈഹാർട്ട് തന്നെ പഠിക്കുക അതായത് ഏഴ് ടൈപ്പ് ഓഫ് അഡ്വേർബ്സ് ആണ് ഉള്ളത് അതായത് ടൈമിന് പ്ലേസിന് മാനറിന് ഫ്രീക്വൻസിക്ക് ഡിഗ്രിക്ക് റീസണ് പിന്നെ അഫർമേഷൻ ഓർ നെഗേഷൻ ഇനി നമ്മൾ എക്സാമ്പിൾ വെച്ച് നോക്കിയാൽ മതി ഇപ്പോൾ അഡ്വേബ്സ് ഓഫ് ടൈം ടൈമിൻ്റെ അഡ്വേർബ്സ് ഏതൊക്കെയാണ് ഇപ്പോൾ യെസ്റ്റർഡേ ഇന്നലെ നൗ ദൻ ഇപ്പോൾ ഇന്നലെ അതൊക്കെ ടൈമിൻ്റെ അഡ്വേബ്സ് ആണ് സോ അഡ്വേബ്സ് ഓഫ് ടൈ ഫസ്റ്റ് ടൈപ്പ് അഡ്വേർബ്സ് ഓഫ് ടൈം എക്സാമ്പിൾ യെസ്റ്റർഡേ നൗ അല്ലെങ്കിൽ ടുഡേ എവറി ഡേ ദെൻ അതൊക്കെ അഡ്വേബ്സ് ഓഫ് ടൈമാണ് അപ്പോൾ അത് പഠിച്ചു സെക്കൻഡ് അഡ്വേബ്സ് ഓഫ് പ്ലേസ് ആണ് ഒരു സ്ഥലത്തിന് ഇതാക്കാനുള്ള അഡ്വേബ്സ് എന്തൊക്കെയാണ് ഹിയർ ദർ അല്ലെങ്കിൽ ഇൻസൈഡ് ഔട്ട്സൈഡ് അത് ജസ്റ്റ് ഒരു രണ്ട് എക്സാമ്പിളും അതും വെച്ച് പഠിക്കുമ്പോൾ സിമ്പിളാണ് സോ അഡ്വ്സ് ഓഫ് ടൈം നമ്മൾ യെസ്റ്റർഡേ നൗ ദെൻ ഒക്കെ പറഞ്ഞു സെക്കൻഡ് അഡ്വേബ്സ് ഓഫ് പ്ലേസ് ഹിയർ ദർ ഇൻസൈഡ് ഔട്ട്സൈഡ് സൈഡ് അതൊക്കെ ഇനി അഡ്വേർബ്സ് ഓഫ് മാനർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മാനർ അത് നമുക്ക് എന്തൊക്കെ പറയാം സാഡ്ലി ഭയങ്കര വിഷമത്തോടെ ഫൂളിഷ്ലി പൊട്ടത്തരം കാട്ടിയിട്ട് ഫൂളിഷ്ലി പിന്നെ ഡിലൈറ്റ്ഫുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് ഹാപ്പിലി സോ അങ്ങനെയൊക്കെ ഉള്ളതാണ് അഡ്വേർബ്സ് ഓഫ് മാനർ എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മൾ അഡ്വേബ്സ് ഓഫ് ടൈം നോക്കി പ്ലേസ് നോക്കി മാനർ നോക്കി ഇനി അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി അതായത് സംഭവിക്കുന്ന ആ ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ ഇപ്പോൾ നെവർ അതൊരിക്കലും സംഭവിക്കാറില്ല നെവർ ൾവെയ്സ് എപ്പോഴും വൺസ് ഒരിക്കൽ അങ്ങനെയൊക്കെയുള്ള നെവർ ഓൾവേസ് വൺസ് അങ്ങനെയുള്ള വേഡ്സൊക്കെ എന്താണ് അഡ്വേബ്സ് ഓഫ് ഫ്രീക്വൻസി ഫ്രീക്വൻസീനെ കാണിക്കുന്ന അഡ്വേബുകളാണ് ഓക്കെ പിന്നുള്ളത് അഡ്വാ അഡ്വേബ്സ് ഓഫ് ഡിഗ്രിയാണ് ഡിഗ്രീനെ സൂചിപ്പിക്കുന്ന അഡ്വേബ്സ് ആണ് ഓൾമോസ്റ്റ് റാതർ നിയർലി അതൊക്കെ ഒരു നമ്മളിപ്പോൾ ഏത് ലെവലിലാണ് എന്നുള്ള ആ ഒരു ഡിഗ്രീനെ സൂചിപ്പിക്കുന്ന ആണ് ഓൾമോസ്റ്റ് റാതർ നിയർലി അതൊക്കെ ഓക്കെ ഇപ്പോൾ നമ്മൾ ടൈമിൻ്റെ പഠിച്ചു പ്ലേസിൻ്റെ പഠിച്ചു മാനറിൻ്റെ പഠിച്ചു ഫ്രീക്വൻസിൻ്റെ പഠിച്ചു ഡിഗ്രിയുടെ പഠിച്ചു ഇനിയുള്ളത് റീസൺ റീസെൻ്റ് അഡ്വേർബ്സ് നമുക്ക് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് എന്താ ബിക്കോസ് ഹെൻസ് ദർ ഫോർ സിൻസ് ഫോർ അങ്ങനെയൊക്കെ ഉള്ളതില്ല ബിക്കോസ് ദർ ഫോർ അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു അർത്ഥം വരുന്നതാണ് അഡ്വേബ്സ് ഓഫ് റീസൺ എന്ന് പറയുന്നത് അത് ജസ്റ്റ് അത് ഏതാണെന്നും ഒരു രണ്ട് മൂന്ന് എക്സാമ്പിളും വെച്ചാൽ അത് സിമ്പിളായിട്ട് പറ്റും അഡ്വേർബ്സ് ഓഫ് റീസൺ ഹെൻസ് ബിക്കോസ് ദർ ഫോർ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മൂന്ന് എക്സാമ്പിളും പഠിച്ചു വയ്ക്കും ലാസ്റ്റ് വൺ അഡ്വേർബ്സ് ഓഫ് എഫെർമേഷൻ അല്ലെങ്കിൽ നെഗേഷൻ അഫെർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പ് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് എന്താ ഷുവേളി അല്ലെങ്കിൽ സെർട്ടൺലി അബ്സല്യൂട്ട്ലി അങ്ങനെയൊക്കെ പറയുന്നത് ഡെഫിനിറ്റ്ലി അതൊക്കെ അഫർമേഷൻ്റെ അഡ്വേർബ്സ് ആണ് നെഗേഷൻ്റെ ആണെങ്കിലോ നമുക്ക് പറയാം സ്കേസ്ലി അല്ലെങ്കിൽ ഹാർഡ്ലി അല്ലെങ്കിൽ നെവർ അതൊക്കെ അഡ്വേർബ്സ് ഓഫ് നെഗേഷൻ ആണ് ഓക്കെ ഇപ്പോൾ അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസിയിലും നമ്മൾ നെവർ നോക്കിയിട്ടുണ്ട് അഡ്വേർബ്സ് ഓഫ് നാഗിയേഷൻ പറയാനും നമ്മൾ നെവർ ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോവില്ല ഐ ഐ വിൽ നെവർ ഗോ ദർ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അഡ്വേർബ്സ് ഓഫ് അഫർമേഷൻ ആൻഡ് നാഗിയേഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ഏഴ് ടൈപ്പ്സ് ഓഫ് ആണ് നമുക്ക് പഠിക്കാനുള്ളൂ ഓഫ് ടൈം ഏതൊക്കെയാണ് ടൈം ടൈം പറഞ്ഞാൽ യെസ്റ്റർഡേ ടുഡേ നൗ ദെൻ അതൊക്കെ പ്ലേസ് ആണെങ്കിൽ ഹിയർ ദർ ഇൻസൈഡ് ഔട്ട്സൈഡ് അതൊക്കെ പിന്നെ മാനർ മാനറാണെങ്കിൽ ഹാപ്പിലി സാഡ്ലി അതൊക്കെ ഫ്രീക്വൻസി ആണെങ്കിൽ നെവർ ഓൾവേസ് വൺസ് അതൊക്കെ പിന്നെ ഡിഗ്രി ആണെങ്കിൽ ഓൾമോസ്റ്റ് റാദർ നിയർലി അതൊക്കെയാണ് ഡിഗ്രി പിന്നെ റീസൺ ആണെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഹെൻസ് ബിക്കോസ് ദർ ഫോർ സോ അതൊക്കെ റീസൺ പിന്നെ അഫർമേഷൻ ഓർ നെഗേഷൻ കാണിക്കാൻ സെർട്ടേൺലി ഷുവർലി നെവർ ഹാർഡ്ലി അതൊക്കെ അഡ്വേർബ്സ് ഓഫ് എഫർമേഷൻ ഓർ നെഗേഷൻ അപ്പോൾ ഇതാണ് ടൈപ്പ്സ് ഓഫ് അഡ്വേർബ്സിൽ വരുന്നത് അപ്പം നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക രണ്ട് മൂന്ന് എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പോർഷൻ ഏതൊക്കെയാണ് വെർബും അഡ്വെർബും ഓക്കെ അപ്പോൾ ഇത് മനസ്സിലാക്കി തന്നെ പഠിക്കുക നിങ്ങളെ നോട്ട് ചെയ്തിട്ട് പഠിക്കുക ഞാൻ സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്യുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഗ്രാമർ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോന്ന് കേട്ട് കഴിഞ്ഞാൽ ഒന്ന് പോസ് ചെയ്തിട്ട് അത് എഴുതിയെടുക്കാൻ നോക്കുക അല്ലെങ്കിൽ ടെക്സ്റ്റിലും മാർക്ക് ചെയ്യുക കേട്ടോ ഇനി എന്താ നിങ്ങൾക്ക് ചെയ്യ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റിൽ പേജ് ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ അതിലായിട്ട് കുറച്ച് എക്സസൈസസ് കൊടുത്തിട്ടുണ്ട് എക്സസൈസ് എക്സസൈസ് ഫൈവ് സിക്സ് സെവൻ ആൻഡ് എയ്റ്റ് അങ്ങനെ ഈ ഒരു എയ്റ്റ് നയൻ ഓക്കെ വെർബ് അഡ്വെർബ് ആ ഒരു ബേസിൽ കുറച്ച് എക്സസൈസ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളിത് പഠിച്ചതിന് ശേഷം ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഒക്കെ ആൻസർ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് നോക്കി ചെയ്യാതെ നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ആൻസറ് ചെക്ക് ചെയ്യാം നമുക്ക് എത്രത്തോളം മനസ്സിലായി നമ്മൾ തന്നെ ചെക്ക് ചെയ്യുകയാണ് സോ നമ്മളെ തന്നെ പറ്റിക്കാതിരിക്കുക ഓക്കെ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വെർബും അഡ്വെർബും ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ പഠിക്കുക സോ നമ്മൾ സോ ഫാർ നമ്മൾ നൗണ് പഠിച്ചു പ്രനൗണ് പഠിച്ചു അഡ്ജക്റ്റീവ് പഠിച്ചു ഡിറ്റർമിനേഴ്സ് പഠിച്ചു വെർബ് പഠിച്ചു അഡ്വെർബ് പഠിച്ചു അപ്പോൾ അങ്ങനെ മൂന്ന് പാർട്ട് നമ്മുടെ കഴിഞ്ഞു ഇനി ഒരു പാർട്ടും കൂടിയായ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു വലിയ ഒരു ചാപ്റ്റർ തീരും ആ പാർട്ട് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും പഠിക്കുക സോ താങ്ക് യു സോ മച്ച് പിന്നെ ഇനി ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അതിൽ നിങ്ങൾക്ക് ഡി എം ജി എന്ത് ഇപ്പോൾ കമൻറ്റ് ചെയ്യാൻ മടിയുള്ളവർക്ക് അതിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം എന്തെങ്കിലും ഡൗട്ടോ ക്വറീസോ എന്തുണ്ടെങ്കിലും അല്ലെങ്കിൽ സജഷൻ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഡി എം മെസ്സേജ് അയക്കാം കേട്ടോ ഇപ്പം ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ എല്ലാവരും എന്തായാലും സേഫ് സേഫായിട്ടിരിക്കുക നമ്മളത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച്